അതുപോലെ പൈസ നമ്മളും കൊടുത്താ അപ്പൊ അവിടെ കടത്തേക്ക് വിടാന്നപ്പൊ അജി വിടന്നൊരു കാരണം മറച്ചു കൊടുത്തപ്പോ ഞങ്ങൾ പൈസ തരണ്ടേ ആർക്കും മറച്ചു കൊടുത്തു ഇഷ്ടപ്പെടാനുള്ള ചേട്ടൻ ഇപ്പൊ ഇനി പലിശ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആ പലിശ കാശ് അവർ തരാൻ പറഞ്ഞിട്ടുണ്ട് അത് മേടിച്ചു നമുക്കല്ലാണ്ട് ഇവിടെ വേറെ അതൊരു കുഴപ്പമില്ല പോലീസിനോട് ഒരു ദിവസം ചെന്നപ്പോ എസ് ഐ കണ്ണന്താസിന് സാറ് നിങ്ങക്ക് പൈസ കിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചിട്ട് ഞങ്ങളോട് ചോദിച്ചു ഇങ്ങോട്ട് ഒരു മാസത്തോടെ അവധി വേണമെന്ന് പറഞ്ഞു വീണ്ടും ഒരു മാസത്തോടെ ഞങ്ങൾ അവധി വിശ്വസിച്ച് അവന് കൊടുത്തു തുണി വാക്കി കാണിക്കുന്നു പട്ടിനെ അയച്ചു കൊടുക്കുന്ന സമയത്ത് മെമ്പർ ഉണ്ട് മെമ്പർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു ഒരാഴ്ച താമസിച്ച് കഴിഞ്ഞ ജനുവരി മാസം ഈ കഴിഞ്ഞ ജനുവരി മാസം 25-ാം തീയതിക്ക് ഞങ്ങൾക്ക് 55,000 ചെക്ക് തന്നു ഞാൻ ഈസ്റ്റ് കോടിക്കുളം ചെരിയമ്പാറ അടുത്ത് ചെരിയമ്പാറക്കരയിൽ താമസിക്കുന്ന വ്യക്തിയാണ് ഞങ്ങൾ എറണാകുളം ജില്ലയിൽ മംഗലത്തോടുന്ന സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് കഴിഞ്ഞ 2022 മാർച്ച് 27-ാം തീയതി സ്ഥലം വെച്ചുകൊണ്ട് ഇവിടെ താമസിക്കുന്നവരാണ് അപ്പോൾ ഞങ്ങൾ ഉപജീവനത്തിന് വേണ്ടി ഒരു ഒടിയപാറയിലുള്ള ജനാർദ്ദൻ അവരുടെ മക്കളായ സതീഷ് അജി എന്നിവർ ഇടത്തു നിന്ന് ഒരു എരുമയും കിടാവിനെയും വാങ്ങിച്ചു ആ എരുമയും കിടാവിനെയും വാങ്ങിച്ചു കൊണ്ടെന്ന് അവർ പറഞ്ഞു ഇത് എന്തെങ്കിലും കറവയ്ക്ക് ബുദ്ധിമുട്ട് കറവ ഞങ്ങൾ കണ്ടാണ് വാങ്ങിച്ചത് കുറെ സമയത്ത് ബുദ്ധിമുട്ടായി ഞങ്ങൾ തിരിച്ചെടുത്തോളാം വേണം തിരിച്ചെടുത്തോളാം ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ മാറ്റി തന്നോളാം എന്ന് പറഞ്ഞ് ഞങ്ങൾ എരുമയെ വാങ്ങിച്ചു ആ എരുമ പിറ്റേ ദിവസം കറക്കാൻ നേരത്ത് ഇലക്ഷൻ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ വിളിച്ചു പറഞ്ഞത് കറപ്പിക്കില്ല അതുകൊണ്ട് ഈ ഇന്ന് നിങ്ങൾ വന്ന് കറവ കാണിച്ചു തന്നെ കറന്ന് കാണിച്ചു എന്നൊന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ വിളിച്ചത് പുള്ളി വന്ന് കറവ കാണിച്ചു തന്നു കറവ കാണിച്ച് ഞങ്ങൾ ബോധ്യപ്പെട്ട് അപ്പം കുഴപ്പമുണ്ടായില്ല അവരെ വിശ്വസിച്ചു ഇവർ ഫാം നടത്തുന്നവരാണല്ലോ പല ആൾക്കാരുമായിട്ട് സമ്പർക്കമുള്ളവരാണല്ലോ അപ്പോൾ ആരും പറ്റിക്കില്ല എന്ന വിശ്വാസത്തിൽ ഞങ്ങൾ പിന്നീട് ഒരു എരുമയെ അവരിൽ നിന്ന് വാങ്ങിച്ചു അത് 55,000 വില കൊടുത്ത വാങ്ങിച്ച് ആ എരുമയെ വാങ്ങിച്ച് ഉപജീവനത്തിനായി 2 എരുമയാണെങ്കിൽ ഉപജീവന മാർഗ്ഗം 5,000 വാങ്ങിച്ചു ആദ്യം പിറ്റേ ദിവസം വരെ കുറവ് സമയത്ത് ഇടച്ച ഉണ്ടാക്കി ഇടച്ച ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഈ സതീശൻ എന്ന് പറഞ്ഞ ആളെ വിളിച്ച് പറഞ്ഞു ഈ എരുമ ഒരു ദിവസത്തേക്കും കറപ്പിക്കില്ല അപ്പോൾ ഇവരോട് പറഞ്ഞു വശം മാറി കറന്നു നോക്ക് ഇടത് വശത്ത് മാറി കറന്നു നോക്ക് വലതുവശത്ത് മാറി കറന്നു നോക്ക് ഇങ്ങനെ പറഞ്ഞു തുടർന്നു പിന്നീട് പറഞ്ഞു അത് എരുമ ഈ മേടിച്ച സ്ഥലത്ത് ഒരു ചേര എരുമയുടെ മുകളിലേക്ക് ചാടി എരുമ പേടിച്ചതാണ് പിന്നീട് പറയുന്നു അത് തൊഴുത്ത് മാറി കെട്ടിയിട്ടാണ് ഇതായി ഞാൻ വരാമെന്ന് പറഞ്ഞു വീട്ടിൽ വന്നു കറവ കാണിച്ചു തന്നില്ല ഞാൻ പോയിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞ് ആളങ്ങോട്ട് പോയി അപ്പോൾ ഇങ്ങനെ കറവയ്ക്ക് ഞങ്ങൾ ബുദ്ധിമുട്ടാകുന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഈ സതീഷിനെ വിളിച്ചു സതീഷ് എരുമ വാങ്ങിച്ച് നമുക്ക് ബുദ്ധിമുട്ടാണ് നീ എരുമയെ കൊണ്ടുപോകോ എൻ്റെ പൈസ തന്നിട്ട് എരുമയെ കൊണ്ടുപോകണം 50,000 എരുമ കൊണ്ടു പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ചേട്ടാ പൈസ ഇപ്പോൾ ഇല്ല ഒരാഴ്ച എനിക്ക് അവകാശം തന്നെ ഞാൻ ഇവരെ വിശ്വസിച്ച് ഈ പൈസ ഒന്നും മേടിക്കാതെ കൊണ്ട് ഇവ എരുമയും കൂടെ അവനെ കൊടുത്തു വിട്ടു കൊടുത്തു വിട്ട് ഒരാഴ്ച പൈസ തരാമെന്ന് എന്നോട് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ കൊടുത്ത എരുമേനെ ഇവൻ അറക്കാൻ വേണ്ടി ഒരു പ്രകാരത്തിൽ ഇവനെ കൊണ്ട് കറപ്പിച്ചില്ല അറക്കുന്നതിന് വേണ്ടിയിട്ട് ചിങ്കൽ സിറ്റിയുടെ ഒരു മുഖമ്മദ് കുഞ്ഞുമോഹൻ ആൾക്ക് കൊടുത്തു 38,000 കൊടുത്തു എന്ന് അറിവ് കിട്ടി അതിന് തൊട്ട് സമീപമുള്ള ചിങ്കൽ സിറ്റിയിലുള്ള കാർ വർക്ക്ഷോപ്പാൻ എൻ്റെ കിടാവിനെയും കൊടുത്തു വിറ്റ് പൈസ കൈക്കാരായി ഞങ്ങൾക്ക് പൈസ തന്നുമില്ല അപ്പോൾ ഞങ്ങൾ പൈസ വെച്ചു പറഞ്ഞു നിങ്ങൾ പറയുന്നത് ഒരു കള്ളമാണ് അങ്ങനെ ആൾ വാങ്ങിക്കട്ടെ കൊടുത്തിട്ടുമില്ല ഞാൻ കൊടുത്തത് വാഴത്തോപ്പിലൊരാൾ വ്യക്തിക്കാണ് നിങ്ങളുടെ എരുമേനെ കൊടുത്തത് അവിടെ നിന്ന് പണം കിട്ടിയില്ല എനിക്ക് ഒരു മാസത്തോടെ അവധി വേണമെന്ന് പറഞ്ഞു വീണ്ടും ഒരു മാസത്തോടെ ഞങ്ങൾ അവധി വിശ്വസിച്ച് അവന് കൊടുത്തു ആ ഒരു മാസം കഴിഞ്ഞിട്ട് ജോലി പറഞ്ഞു ഒരു മാസം തലേ ദിവസം ഓർപ്പിച്ചു നാളെയാണ് കേട്ടോ ഒരു മാസത്തിൻ്റെ ഡേറ്റ് അപ്പോൾ എൻ്റെ ഭാര്യയുടെ വള പണയം വെച്ചാണ് ചിങ്കൽ പുളിക്കൽ ഫൈനാൻസ് വണ്ണപ്പുറം ബാങ്കിൽ ബ്ലേഡിൽ പലിശയ്ക്ക് എടുത്താണ് ഞാൻ ഈ എരുമ മേടിക്കാൻ പൈസ ഉണ്ടാക്കിയത് അവർ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു മാസത്തോടെ അവധി പറഞ്ഞു അങ്ങനെ അവധി പറഞ്ഞപ്പോൾ ഞാൻ അവധിക്ക് സമ്മതിച്ചു ഞാൻ ഉടനെ കാടിയാർ പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തു ആ പരാതി കൊടുത്തപ്പോൾ പരാതിയന്മാർ ഏത് കക്ഷിനെ വിളിച്ച് സർക്കിൾ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ ഇപ്പോൾ പണമില്ല സാറേ പൈസ കച്ചവടം കാരണം മറഞ്ഞു കിടക്കുക എനിക്ക് ഒരു മാസത്തോടെ അവധി തരണം ഞാൻ എങ്ങനെയും ഇവരെ പൈസ കൊടുത്തു ഞാൻ പറ്റിക്കുന്നതല്ല ഞാൻ കടവിട്ട് പോകുന്നതല്ല വീട് വിട്ട് താമസിക്കുന്നത് മാറി താമസിക്കുന്നതല്ല ഞാൻ എരുമകളൊക്കെ മേടിച്ച് വിൽക്കുന്നവരാണ് ഞാൻ പൈസ കൊടുത്തോളാമെന്ന് സർക്കിളുമായി സമ്മതിച്ചു ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും പൈസയ്ക്ക് വേണ്ടി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചേർന്നു എൻ്റെ തീരുമാനം അറിയാൻ വേണ്ടി അപ്പോൾ ഇവനെ വിളിപ്പിച്ചു സർക്കിള് എൻ്റെ ഉമ്മാകെ ഇവൻ വണ്ണപ്പുറം ഫെഡറൽ ബാങ്കിൻ്റെ ഈ 55,000 രൂപയുടെ ഒരു ചെക്ക് ഞങ്ങൾക്ക് കൊടുത്തു അതും ഒരാഴ്ച അടിയിലെ അന്ന് ക്യാഷ് ഇല്ല ഒരാഴ്ച കഴിഞ്ഞാൽ പൈസ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് ഒരാഴ്ച താമസിച്ച് കഴിഞ്ഞ ജനുവരി മാസം ഈ കഴിഞ്ഞ ജനുവരി മാസം 25-ാം തീയതിക്ക് ഞങ്ങൾക്ക് 55,000 ചെക്ക് തന്നു
അപ്പം ആ 25 ഞങ്ങൾ ബാങ്കിൽ ചെന്നപ്പോൾ രാവിലെ 11 മണിക്ക് ഞാനും എൻ്റെ ഭാര്യയും മക്കളും കൂടി ബാങ്കിൽ ചെന്നപ്പോൾ ബാങ്കിൽ പണം അടച്ചിട്ടില്ല, ബാങ്കിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വേട്ട പറഞ്ഞു തിരിച്ചു പോന്നു. അപ്പോൾ തിരിച്ചു പോകുന്ന ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഒരു 2 മണിയായി ചെന്നപ്പോൾ ബാങ്കിൻ്റെ പ്രവർത്തന സമയം 10 മണി മുതൽ 3:30 മണി വരെ സമയം വരെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന സമയം 2 മണിക്ക് ചെന്ന് അന്വേഷിച്ചപ്പോഴും ബാങ്കിൽ പണം വന്നിട്ടില്ല. ആ സമയം മുതൽ ഞങ്ങൾ 3:30 വരെ ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന സമയം വരെ അവിടെ ഇരിക്കുകയാണ്, പണം അടച്ചിട്ടില്ല. അപ്പോൾ ചെക്ക് മടങ്ങി, ചെക്ക് മടങ്ങി ഞങ്ങൾ കേക്കിൽ മടങ്ങി അവിടെ നിന്ന് മെമ്മോ വാങ്ങിച്ചു, ചെക്ക് മടങ്ങി റിപ്പോർട്ട് വാങ്ങിച്ചു ബാങ്കിൽ നിന്ന്. അതുമായിട്ട് ഞങ്ങൾ സത്യൻ സ്വാമിമാർ ചെന്നു, ചെക്ക് മടങ്ങിയെന്ന് ഈ എതിർകക്ഷിയോട് എന്താ മടങ്ങാൻ കാരണം, പൈസ കൊടുക്കാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരു ദിവസം 2 ദിവസം കൂടെ എനിക്ക് അവധി തന്നെ, തിങ്കളാഴ്ച ഒരു 3-4 ദിവസം അവധി തന്നെ, ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ എൻ്റെ സാറേ ജീവനോടെ ഇരിപ്പേണ്ടി ഞാൻ ഇവർക്ക് പണം കൊടുത്തോളാം, ഇവർക്ക് 55 19000 നാളായാലും പലിശ കൂടി 58000 കൊടുത്തോളാമെന്ന് പറഞ്ഞു. ആ അന്ന് ദിവസം ഞങ്ങൾ പണം ചോദിച്ചപ്പോൾ അപ്പം എന്നോട് പറഞ്ഞു, ആ ഒരു ദിവസമായപ്പോൾ സതീശനെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഞാൻ പൈസയ്ക്ക് വേണ്ടി പോവുക, വാഗച്ചോട് പാർട്ടി എനിക്ക് പൈസ തരാനുണ്ട്, ഞാനവിടെ പോയച്ച് വരുമ്പോൾ ഉച്ചയോടുകൂടി 11 മണിക്ക് ചേട്ടന് പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ 11 മണിക്ക് വിളിച്ചപ്പോൾ ഇവൻ ഫോണെടുത്തില്ല, 2-3 പ്രാവശ്യം വിളിച്ചപ്പോൾ ഫോണെടുത്ത്. അപ്പോൾ പറഞ്ഞു, ചേട്ടാ ഇപ്പം എൻ്റെ പൈസ ഉണ്ടാവില്ല, 4 മണിക്ക് ഞാൻ ചേട്ടൻ വീട്ടിലേക്ക് പോരെ, അന്നേരം ചേട്ടനെ പൈസ തന്നേക്കാമെന്ന് പറഞ്ഞു. അതിന് പ്രകാരം അവൻ വിളിച്ചനുസരിച്ച് അവൻ്റെ വീട്ടിൽ ചെന്ന്, അപ്പോൾ വീട്ടിൽ വീടിന് റോഡിനോട് ചേർന്നാണ് അവൻ്റെ വീട്. അപ്പോൾ ആ റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഈ പറഞ്ഞ 2 മക്കളുടെ ജനാഥൻ്റെ മക്കളായ സതീഷ് അജി എന്ന 2 മക്കളുടെ വീട് ഒരു കോമ്പൗണ്ട് ഒരു മിറ്റത്ത് തന്നെ 2 വീടും അടുത്തടുത്താണ്. ചേട്ടൻ അതിന് അടുത്തടുത്ത് നോക്കണേ അപ്പനും മക്കളെ, അവർക്ക് ഞങ്ങളെ കാണാം, ഞങ്ങൾക്ക് അവരെയും കാണാം. അപ്പോൾ റോഡിനോട് ചേർന്ന് ഫ്രണ്ട് റോഡിൻ്റെ സൈഡ് ചേർന്നവരുടെ വീട്, റോഡ് സൈഡിലൊക്കെ ആദ്യം റോഡിൽ നിന്നുകൊണ്ട് അവരോട് ചോദിച്ചു, ഈ സതീഷ് അഞ്ചി പൈസ 4 മണിക്ക് തരാമെന്ന് പറഞ്ഞിട്ട് പൈസ തന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അനിയൻ ചേട്ടനാണോ അനിയൻ അജി പറഞ്ഞു, അവൻ വണ്ണപ്പുറത്തിന് പോയേക്കുക, അവൻ വാഗത്തോപ്പിനും പോയിട്ടില്ല, വണ്ണപ്പുറത്താണ് പോയേക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഞങ്ങളെ പറ്റിച്ചതാണല്ലോ, ഞങ്ങൾ വീണ്ടും വീണ്ടും വിളിച്ചതിന് ശേഷം പറഞ്ഞു, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ പൈസ ആയില്ല, 4:30 ആവണം 5 മണിയാവണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെയും ബുദ്ധിമുട്ടിച്ചു. അപ്പോൾ ഞങ്ങളെ പൈസ വരാൻ ചോദിച്ചു, ഞങ്ങൾ 3-4 മാസമായി കൈപ്പേര് പണി കിട്ടുമ്പോൾ 15 അവധിയായാലും ഒരു മനുഷ്യന് പറയാൻ കൊള്ളാവുന്ന അവധിയാണത്, ഞങ്ങളും കൊടുക്കുന്നോടത്തിൽ ഇങ്ങനെ അവധി പറഞ്ഞ് സമ്മതിക്കുമോ? എൻ്റെ ഭാര്യയുടെ പണം വള വളമായിട്ട് ഞങ്ങൾ പശുവിനെ മേടിച്ച് പശുവിനെ ഇരുമയെ മേടിക്കാൻ ഞങ്ങൾക്ക് പണം തന്നത്. ആ ബാങ്കുകാർ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് അവധിയായിട്ട് അവധിയായിട്ട് പറയാൻ പറ്റും, ഞങ്ങൾ പലിശ കൊടുക്കണ്ടേ? അപ്പോൾ ഇത് ഞങ്ങൾ ഞങ്ങളവിടെ നിന്നപ്പോൾ കടന്നു പോട പട്ടികളെ എന്ന് പറഞ്ഞ് ഞങ്ങളെ കല്ലിന് ഉതിരി വയ്ക്കാൻ കല്ല് ചെറിയ കുട്ടിയും അവിടെ സ്ഥലം കറുത്ത പട്ടിയുണ്ട്, ആ പട്ടീനെ വെച്ചു പട്ടീനെ വെച്ചു ഞാൻ കഴിപ്പിക്കാൻ നോക്കിയപ്പോൾ എൻ്റെ പിള്ളേർ വടി അവിടെ കണ്ട് വടി എടുത്തു പട്ടീനെ ഓടിക്കാൻ, എന്നിട്ട് അവർ ഞങ്ങളുടെ പേര് കള്ളക്കേസ് കൊടുത്തത്, അവർ ഉതിരി വയ്ക്കാൻ യാതൊരു ഇതുണ്ടായില്ല. ജനാഥൻ ഇവരുടെ മക്കളെ ഈ 3 പേരെ പറ്റി വേറൊരു കംപ്ലൈൻ്റ് ഉണ്ട്. അവിടുത്തെ വാർഡ് മെമ്പറായ 16-ാം വാർഡ് ജഗദമ്മ എന്ന ആളാണ് ഇപ്പോഴത്തെ വാർഡ് മെമ്പർ. അവർ നേരത്തെ വാർഡ് മെമ്പറായിരുന്നപ്പോൾ ഇവരുടെ വരുന്ന തൊഴുത്തിൽ നിന്ന് വരുന്ന ചാണകം ഒലിച്ചിറങ്ങി അവർ ശുചീകരണം പോയി, ലൈസൻസ് ഇല്ലാണ്ട് അവർ നടന്നത്. ഇവർക്ക് ലൈസൻസ് വാങ്ങുന്ന ലൈസൻസ് 10-20 മൃഗങ്ങളെ എരുമ ജേഴ്സി ഇനം നല്ല ഇനം പശുക്കളെ ഇവർ വാങ്ങിച്ച് വളർത്തുന്നുണ്ട്. ഇനമൊന്നും സൈസൊന്നും എനിക്ക് അറിയാൻ പാടില്ല, വലിയ നല്ല നല്ല പശുക്കളെ വാങ്ങിച്ച് വളർത്തുന്നത്. അപ്പോൾ ആ ചാണകം ഇവിടെ നിന്ന് ഒരു കോമ്പൗണ്ടോ അതുപോലെ ചാണകക്കുഴിയൊന്നും വെറുക്കില്ല, തൊഴുത്തോട് ചേർന്ന് ചുമ്മാ ഒരു കുഴിയുടെ ചാണകമുണ്ട്. ആ ചാണകം മഴക്കാലത്ത് വെള്ളം ഒലിച്ചിറങ്ങി തൊട്ടടുത്ത് അംഗൻവാടി കെട്ടത്തിലേക്ക് ഒലിച്ചിറങ്ങി അവിടെ നാശനഷ്ടം ഉണ്ടാക്കി, അവർ പരാതിപ്പെട്ടു, നാട്ടുകാരൊക്കെ പരാതിപ്പെട്ടു, അവിടെ മെമ്പർ ഇടപെട്ടു, ജഗതമ്മ മെമ്പറോട് ഇവന് അനാവശ്യമൊക്കെ പറഞ്ഞു, നിൻ്റെ കയത്തിന് ചുറ്റും നാക്കാളോടി എന്ന് പറഞ്ഞു. അത് എൻ്റെ മകൻ്റെ കയ്യിൽ ഒരു കാർഡുണ്ട് പറഞ്ഞു. അവിടെ ഈ ഒരു 10-30 വീട്ടുകാർ 10-40 കേസോളം ഇവൻ്റെ പേരിലുണ്ട്, ഇവരുടെ പേരിലുണ്ട്. ഇവരാര് പറഞ്ഞാലും അംഗീകരിക്കില്ല, പണം തരാം തരാം. നിങ്ങൾ ഓരോ അവധി 15 അവധി ഞങ്ങൾ അവധി പറഞ്ഞ് തെറ്റിക്കണേ, അവധി പറഞ്ഞ് പറഞ്ഞ് താമസിപ്പിക്കുക, ആർക്കും പണം കൊടുത്ത് ജയിച്ചില്ല. അതിനാൽ ഇവർ നെയ്മേഴ്സിന് ആരും അയൽക്കത്ത് ആർക്കും ഇവർക്ക് സപ്പോർട്ടില്ല. ഇവരുടെ പേരിൽ തന്നെ 100-150 കേസുണ്ട് എന്നാൽ കഴിഞ്ഞു, ഒരു അയൽക്കത്ത് ആരും സപ്പോർട്ടില്ല. ഇന്ന് പാർട്ടി ഓഫീസിലെ വണ്ണപ്പുറം എളിക്ക് വേദന പപ്പയ്ക്ക് എൻ്റെ നടു എടുത്തപ്പോൾ കാറിൽ നിന്ന് വലിച്ചു അടിച്ചു, ഒരു 3-4 അണകളുണ്ട് എല്ലാം കൂടെ, അപ്പനും അമ്മയൊക്കെ കൂടെ 5-6 പേരുണ്ടായിരുന്നു. ഇപ്പം എന്താ CPM ലോക്കൽ ഏരിയ സെക്രട്ടറിയുടെ അടുത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസ് വണ്ണപ്പുറത്ത് ഞങ്ങൾ അവിടുത്തെ
മെമ്പറെ വിളിച്ച് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ചർച്ചയിൽ എൻ്റെ മക്കളോട് പറഞ്ഞിരുന്നേ, ഇന്നലെ മെമ്പറെ വിളിച്ചേ ഇപ്പോൾ തീരുമാനമൊന്നും ആയില്ല. മെമ്പർ പറഞ്ഞു ഇങ്ങനെ കേസിന് വേണ പറഞ്ഞ്, സർക്കിളും പറഞ്ഞ ഇനി ഞങ്ങൾക്ക് സാമ്പത്തിക വിഷയത്തിൽ അധികം ഇൻവോൾവ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് സാമ്പത്തിക വിഷയമാണ്, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ ചേട്ടൻ്റെ കാര്യം ചെയ്യും, ഇവിടെ നിന്ന് റിപ്പോർട്ടൊന്നും വേണ്ട, നേരത്തെ റിപ്പോർട്ട് തനിക്ക് FIR കോപ്പി തരാമെന്ന് പറഞ്ഞു, ഇപ്പോൾ അതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞേ. ഈ ബാങ്കിൽ നിന്നിരിക്കുന്ന മെമ്മോയും ചെക്കും നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ഇതുകൊണ്ട് നിങ്ങൾ ചെറുതോണി പൈനാവിൽ പോയിട്ട് ഉപഭോക്തൃ കോടതിയിൽ പോയി അവിടെ വക്കീലിനെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾ കേസ് ചാർജ് ചെയ്യും എന്നാണ് പറഞ്ഞ്, എന്നെളുപ്പം നിങ്ങൾ പൈസ കിട്ടുമെന്നാണ് പറഞ്ഞ്. ഞങ്ങൾക്ക് ഇതുവരെയും 10 പൈസ ഇത് കിട്ടി, ഞങ്ങൾക്ക് ഇത്രയും ഒരുപാട് പൈസ. എനിക്ക് പ്രായാധിക്കായി, രോഗിയാണ്, ഞാൻ പ്രഷർ കൊളസ്ട്രോളൊക്കെ മരുന്നിന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടേക്ക്